തന്നെ ആ പോലീസ് സംഘത്തിന് ഒപ്പം തന്നെയുണ്ട്. കൂടുതൽ വിവരങ്ങൾ അതാത് സമയത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. മറ്റു വാർത്തയിലേക്ക്, അരിക്കൊമ്പൻ വിഷയത്തിൽ സർക്കാർ സുപ്രീം കോടതിയിലേക്ക്. ഹൈക്കോടതി വിധി മൂലമുണ്ടായ പ്രശ്നങ്ങൾ സുപ്രീം കോടതിയെ ധരിപ്പിക്കുമെന്നും വനമന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി. അരിക്കൊമ്പനെ പിടികൂടുമ്പോൾ ഘടിപ്പിക്കാനുള്ള GPS റേഡിയോ കോളർ ഇന്ന് അസമിൽ നിന്ന് എത്തും. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിൽ അരിക്കൊമ്പനെ മാറ്റാനുള്ള ജനവാസ മേഖലയല്ലാത്ത സ്ഥലങ്ങൾ കണ്ടെത്താൻ സർക്കാരിന് കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതി വിധി നടപ്പാക്കാനുള്ള പ്രയാസം ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സർക്കാർ തീരുമാനം. ജനങ്ങളെ പ്രകോപിപ്പിച്ച് മുന്നോട്ടു പോകാൻ ആവില്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ഇത് നിയമപരമായ പ്രശ്നങ്ങളാണ്. അപ്പോൾ നിയമപരമായ പ്രശ്നങ്ങളെ സർക്കാരിന് പ്രക്ഷോഭങ്ങൾ നടത്തി തിരുത്തിക്കാനാവില്ലല്ലോ. സർക്കാരിന് നിയമത്തിന്റെ വഴി മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിയമപരമായ എല്ലാ നടപടികളും പരിശോധിച്ചതിന് ശേഷമേ നമുക്ക് മറ്റൊരു തരത്തിൽ ചിന്തിക്കാനാവുകയുള്ളൂ എന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ സർക്കാരുള്ളത്. അരിക്കൊമ്പനായുള്ള GPS റേഡിയോ കോളർ അസമിൽ നിന്നാണ് എത്തിക്കുന്നത്. NGO സംഘടനയായ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചർ എന്ന സംഘടനയിൽ നിന്നാണ് കോളർ എത്തിക്കുന്നത്. എയർ കാർഗോ വഴി എത്തുന്ന കോളർ നെടുമ്പാശ്ശേരിയിൽ നിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങി ഇടുക്കിയിലെത്തിക്കും. March 26 അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടാനായിരുന്നു നിശ്ചയിച്ചിരുന്നത്. കോടതി ഇടപെടലുകളെ തുടർന്ന് ദൌത്യം അനിശ്ചിതമായി നീണ്ടുപോവുകയായിരുന്നു. News 18 കോഴിക്കോട് ഇടുക്കി. തമിഴ്നാട് നീലഗിരി മുതുമലയിൽ ബൈക്ക് യാത്രികർ കാട്ടുകൊമ്മൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. മുതുമല ഊട്ടി റോഡിൽ മുതുമല വന്യജീവി സങ്കേതത്തിനുള്ളിൽ വെച്ചാണ് ലോറിയിൽ കയറി ബൈക്ക് യാത്രികർ രക്ഷപ്പെട്ടത്. ആ ദൃശ്യങ്ങൾ കാണാം. പിന്നീട് കാട്ടാന മാറിയ ശേഷമാണ് ഇവർ യാത്ര തുടർന്നത്. സ്പീക്കറുടെ ഓഫീസിന് മുന്നിലെ സംഘർഷം ചിത്രീകരിച്ചുവെന്ന് ആരോപിച്ച്